പലരും പറയാറുണ്ട്, എൻ്റെ സ്വപ്നങ്ങൾക്ക് മാത്രം ചിറകില്ല, മറ്റുള്ളവരെ പോലെ ഉയരെ പറക്കാൻ എനിക്ക് കഴിയില്ല. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പക്ഷേ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ അധികവും അടഞ്ഞു കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ പല പരാജയങ്ങളുടെ പിന്നിലെയും പ്രധാന കാരണം. എന്നാൽ തടസ്സങ്ങളായി നിൽക്കുന്ന ഏതു വാതിലും ചവിട്ടി തുറന്ന് മുന്നോട്ട് തന്നെ പോകണം. വീഴ്ചകളുണ്ടാകും, കളിയാക്കലുകളുണ്ടാകും, ഒറ്റപ്പെടുത്തലുകളുണ്ടാകാം. തിരിച്ചറിയുക, നിന്റെ ലക്ഷ്യങ്ങൾ അത് നിന്റെ മാത്രമാണ്. തളർച്ചകളിൽ തളരാതെ മുന്നോട്ട് പോവുക. നിയമാവർത്തന പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരമാണ് പറയുക: കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്, അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകാറുണ്ട്. ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുമ്പോൾ എന്തിനാണ് ദൈവമേ എന്നോടിങ്ങനെ എന്ന് ചോദിക്കാത്തവരായി നമ്മൾ ചുരുക്കം ചിലരെ കാണുകയുള്ളൂ. കാരണങ്ങളില്ലാത്ത ഒത്തിരിയേറെ സഹനങ്ങൾ വരുമ്പോൾ അവയൊക്കെ എന്തിനെന്ന് ചിന്തിക്കാതെ അവയ്ക്ക് എതിരെ പുറകുറുത്തവരാണ് നമ്മളിൽ പലരും. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടുത്തലുകളും തെറ്റിദ്ധാരണകളും വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്താതെ അവയുടെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച് തിരിച്ചറിയുക. അവൻ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നവനല്ല, മറിച്ച് നമ്മോടൊപ്പമായിരിക്കുന്നവനാണ്.